ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചീര വിട്ടിട്ട് പച്ച പിടിച്ച രക്ഷപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ദേ ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ, എടവനക്കാട് അണിയിൽ സ്വദേശിയായിട്ടുള്ള സുൽഫത്താനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ 2 തവണ മികച്ച കർഷകർക്കുള്ള അവാർഡ് കിട്ടിയ ആളോടെയാണ് കേട്ടോ. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റുള്ള പൊന്നാങ്കണി ചീരയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തോ ചീര വിട്ട് രക്ഷപ്പെട്ടു പച്ച പിടിച്ചെന്നൊക്കെയാണല്ലോ പറഞ്ഞത്, എന്താണത്? നമ്മുടെ നമുക്ക് കൂടി ഒന്ന് പറഞ്ഞുതരോ. അതെ, ഇതാണല്ലോ ഏറെ ഔഷധ ഗുണമുള്ള പൊന്നാങ്കണ്ണി ചീരയാണിത്. അപ്പൊ ഇതിന് ഒരുപാട് ആവശ്യക്കാരാണ്. കാരണം കണ്ണിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണല്ലോ ഈ ചീര. അപ്പൊ ഇത് ഒരുപാട് പേരാണ് എനിക്ക് ദിനം പ്രതി അഴിച്ചു കൊടുക്കാൻ പറഞ്ഞ അഡ്രസ് ഇടണത്. അപ്പൊ നമ്മ ഇന്ത്യയിലെല്ലാവിടും, പിന്നെ വിദേശത്തുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് അവരെ നാട്ടിലത്തെ അഡ്രസ്സിൽ അയച്ചു കൊടുത്തിട്ട് അവർ പോകുമ്പോ കൊണ്ടുപോകുന്നുണ്ട്. അത് എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട്. ഇന്ത്യയിലെല്ലാവിടെയും നമ്മ കുറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേര്, ഒരു 30,000-ൽ അധികം പേർക്ക് ഞാനിപ്പോ ഈ ചീരയായിട്ടും തൈയായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്കറിയാലോ നല്ലൊരു വരുമാനം. നമുക്ക് ഈ ചീര തൈ വിറ്റ് ചീര വിറ്റിട്ട് തന്നെ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഈ ചീര കൃഷി തുടങ്ങിയിട്ട് ഞാൻ ഒരു 13 വർഷമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ ചീരയുടെ, ശരിക്കും ഈ ചീര ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ്സിന് മൂലക്കുരുവിന് വേണ്ടിയിട്ട് സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പൊ അത് കൊണ്ടുവന്ന് അവർക്ക് കൊടുത്ത് പിന്നെ ഇവിടെ ഉള്ള എല്ലാവർക്കും ഞാൻ ഈ ചീര വരുന്നവർക്കൊക്കെ പറിച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ നട്ടോ നല്ല ചീരയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഗുണങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാനിത് കുറേ നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകാശവാണി കൊച്ചി FM എന്റെ ഇന്റർവ്യൂ, അവര് എപ്പോഴും എന്റെ ഇന്റർവ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ തരം ചീരകൾ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ചീരയുടെ പേരും പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നെ 1000-ത്തോളം പേരാണ് ഈ ചീരക്ക് വേണ്ടി വിളിച്ചേക്കുന്നത്. കാരണം അവര് കൊറേ ആളുകള് ഈ ചീര ഡോക്ടേഴ്സും വൈദ്യന്മാരൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് ചീര കിട്ടിയിട്ടുണ്ടായില്ല അവർക്ക്. അവരന്വേഷിച്ച് തമിഴ്നാട് വരെ പോയിന്ന് പറഞ്ഞ്, അവിടെ ചെന്നപ്പോ പൗഡറാണ് ഉള്ളത്, അവർ മേടിച്ചില്ലെന്ന് പറഞ്ഞു. പൗഡർ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാരണം പൗഡർ എന്തൊക്കെ പൗഡറാണെന്ന് നമുക്ക്, നമ്മ നട്ട് വളർത്തി ഒറിജിനൽ ആയിട്ട് നമ്മ ഫ്രഷ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ ഗുണം കിട്ടുള്ളൂ. അങ്ങനെ ഇതുകൊണ്ട് കഴിച്ചിട്ട് ഷുഗർ വന്ന് കാല് മുറിച്ച, പറവൂര് തന്നെ ഉള്ള ഒരാളായിരുന്നു, കാല് മുറിച്ചിട്ട് തിമിരത്തിന് ഓപ്പറേഷൻ സർജറി പറഞ്ഞേക്കണതിന്റെ തലേ ദിവസമാണ് ഇന്റർവ്യൂ. പുള്ളിക്കാരൻ ഇവിടെ പിറ്റേ ദിവസം തന്നെ വന്ന് ഈ ചീര മേടിച്ചുകൊണ്ട് പോയി കഴിച്ച്, കഴിച്ചിട്ട് തിമിരത്തിന് ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. വെയിറ്റ് ചെയ്ത് പുള്ളിക്കാരൻ 48 ദിവസം ആവി കയറ്റിയാ കഴിച്ചത്. എന്നുവെച്ചാല് പുള്ളിക്കാരൻ ആ 4-വീലറിന്റെ വണ്ടിക്ക് വന്നിട്ട് കാല് മുറിച്ചേക്കണേണ് പുള്ളിക്കാരൻ. എന്നിട്ട് ഒരു ഒന്നരാടം വന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ എന്നോട് ഇത് എന്തിനാന്നൊന്നും പറഞ്ഞില്ല, എന്ത് കാര്യത്തിനാന്ന് പറഞ്ഞില്ല. 35 ദിവസം കഴിഞ്ഞപ്പോഴാ പറഞ്ഞത്, ഞാൻ വന്നത് എനിക്കിങ്ങനെ തിമിരത്തിന് ഓപ്പറേഷൻ പറഞ്ഞേക്കണേന്ന്. ഈ ചീര എന്നോട് കഴിക്കാൻ വേണ്ടി ചീര കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഇപ്പൊ എനിക്ക് ഓപ്പറേഷന്റെ ആവശ്യം വരും തോന്നണില്ല. കാരണം എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോ ഒരു ബോർഡുകളൊന്നും വായിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ മോന്റെ ബോർഡ് ഇട്ടിട്ടുണ്ട്, അതുവരെ നല്ല ക്ലിയർ ആയിട്ട് ഇപ്പൊ എനിക്ക് വായിക്കാം. അപ്പൊ എനിക്കിപ്പൊ 1.25% എന്റെ കണ്ണിന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്കെന്നെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ചേട്ടൻ 48 ദിവസം കഴിഞ്ഞ ഞാനിപ്പോ ചേട്ടന്റെ ഏകദേശം തിമിരം നോക്കിയപ്പോ തിമിരൊന്നും ഇല്ല, ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. അതേപോലെ ഒരുപാട് പേരുടെ ആക്സിഡന്റ് സംഭവിച്ചിട്ട് 95% കാഴ്ചപോയി, ഒട്ടും കാഴ്ചയുണ്ടായില്ല. ഇവിടെ 4 ആള് പിടിച്ചിട്ടാണ് ഇവിടെ ചീരക്ക് ഫസ്റ്റ് വന്നത്. പിന്നെ പുള്ളിക്കാരൻ എല്ലാ ഡോക്ടേഴ്സും കൈ കഴിഞ്ഞ കേസാണിട്ട് ഇതൊക്കെ, ഡോക്ടേഴ്സിന് ശരിയാവൂലെന്ന് പറഞ്ഞിട്ട്. പിന്നെ തനിയെ വന്ന് ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോ തനിയെ വന്ന് ചീരയെ മേടിച്ചാ പോയത്. അപ്പം പിന്നെ ഒരു കുട്ടിക്ക്, 4 വയസ്സായ കുട്ടിക്ക് ഒരു കണ്ണിന് കാഴ്ച ഉണ്ടായില്ല ജനിച്ചപ്പോൾ തുടങ്ങി. അപ്പം എല്ലാ ഡോക്ടേഴ്സും ഇതേപോലെ കൈയൊഴിഞ്ഞ് ലാസ്റ്റ് അവർ ഈ ചീരയുടെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആ കുട്ടിക്ക് ജ്യൂസ് ആക്കിയിട്ട് 48 ദിവസം കഴിച്ച് LFE കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കണ്ണിന് കാഴ്ച റെഡിയായി. അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവം. അപ്പം ഈ അനുഭവം ഉള്ള ആൾക്കാർ പറഞ്ഞ് 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 കണ്ണിനാണിന്ന് മൊത്തം ആളുകൾക്ക് കംപ്ലൈൻറ്റ്. കാരണം ഇന്ന് നമുക്കറിയാലോ എല്ലാവരും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും കുഞ്ഞു കുട്ടികൾ തുടങ്ങി അങ്ങോട്ട് തുടങ്ങണേണ്. അപ്പൊ കണ്ണിന്ന് എല്ലാവർക്കും അത്യാവശ്യം
കണ്ണിനാണ് കെയർ വേണ്ടത്. ഈ ചീര എന്ന് പറയാൻ കണ്ണിന്റെ പ്രശ്നങ്ങൾ, കണ്ണിന് കാഴ്ചക്കുറവ്, തിമിരം, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, തലവേദന, ഓർമ്മക്കുറവ്, പിന്നെ കൈകാലിൻ്റെ മരവിപ്പ്, ഈ മൂലക്കുരു, വയറിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ഒരു സൗന്ദര്യവർദ്ധന ചീരയും കൂടിയാണിത്. ഇതിൽ സ്വർണ്ണ അടങ്ങിയിട്ടൊക്കെ ഉണ്ടെന്ന് പറയണേ. അതെ അതെ, അതാണ് പൊന്നാങ്കണി എന്ന് പറയാൻ കണ്ണിനെ പൊന്നാക്കണ ചീര എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ണിനെ പൊന്നാക്കണ ആ ഒരു പവർ തന്നെയാണ് പണ്ട് കാലത്ത് ഇത് തട്ടാമാരി സ്വർണ്ണ ഉരുക്കണയിൽ ഉപയോഗിച്ചിരുന്നത്, ചെമ്പക്കുരുക്കൂലെ, കാരണം ആ പവർ കൊണ്ട്. അപ്പൊ ഇതില് സ്വർണം അടങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ പറയണ്ട്. അപ്പൊ ഇതൊരു സൗന്ദര്യവർദ്ധന ചീരയാണ്. അതേപോലെ വിഷജന്തുക്കളൊക്കെ കടിച്ചാല് പിന്നെ നമുക്ക് ഒരു മിക്ക, ശരിക്കും പറഞ്ഞാൽ ഒരു മിക്ക അസുഖങ്ങൾക്കും നല്ലൊരു ചീരയാണ്. കാരണം ഇതിന് നട്ടുവളർത്താൻ യാതൊരു പ്രയാസമില്ല. ഇത് നമുക്ക് സ്ഥലമുള്ളവർക്ക് ഇപ്പൊ ഇതേപോലെയൊക്കെ നടാം. ഈ വാരം കോരി നടാ, അതിൽ താഴെ നട്ടു കൊടുക്കുക, അല്ലെങ്കിൽ കൂന കൂട്ടി നടാ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നടാ. കാരണം ഇത് എത്ര വെയിലാണെങ്കിലും എത്ര മഴയാണെങ്കിലും ഈ ചീര പോകൂല. വെള്ളക്കെട്ടിലൊക്കെ അതിജീവിക്കുന്ന ചീരയാണ്. നമ്മുടെ സാധാ ചീര എന്ന് വെച്ച് കഴിഞ്ഞാല് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റൂല. സാധാ ഒരു ചീരകളും മഴക്കാലത്ത്, ഇത് മഴക്കാലത്തല്ല വേനൽക്കാലത്തല്ല ഏത് ടൈം. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ നട്ടാ പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് പോകൂല. കാരണം ഇത് നമ്മൾ പറിച്ച് കളഞ്ഞാൽ അവിടെ കിടന്ന് മുളക്കണ ചീരയാണ്. പിന്നെ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ ഹാങ്ങിങ് പോട്ടി വെക്ക, അതേപോലെ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാം, ചെടി ചട്ടിയിൽ വെക്ക, ഗ്രോ ബാഗിൽ വെക്ക. ഇനിയിപ്പോ അധികം വെയിലില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് വളരും. ആർക്കും വെക്കാൻ പറ്റും, ആർക്കും വെക്കാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇത് വെയിലത്ത് നിൽക്കുമ്പോഴാണ് ഇതേപോലെ റെഡ് കളർ വന്നത്. ഇലക്ക് തണലിലാണെങ്കിൽ ഇതിനൊരു പച്ച കളറ് വരും. അപ്പൊ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പൊന്നാങ്കണ്ണി രണ്ട് ടൈപ്പ് ഉണ്ടോന്ന്. പക്ഷേ പൊന്നാങ്കണ്ണി ഒറ്റ ടൈപ്പ് ഉള്ളൂ. നമ്മുടെ നടന സ്ഥലം അനുസരിച്ചാണ് ഇനി കളർ വ്യത്യാസം വന്നത്. ഇപ്പൊ ഇതൊക്കെ നല്ല റെഡ് കളറാണല്ലോ, പക്ഷേ തണലത്ത് നല്ല കരിമ്പച്ചാണ് പച്ച കളറ്. പക്ഷെ തണ്ടൊക്കെ ഒരു റെഡിഷ് കളർ ഉണ്ടാകും. പിന്നെ പൊന്നാങ്കണ്ണി എന്നൊക്കെ പറയും പല ചീരകൾ ആൾക്കാർ ഇറക്കുന്നുണ്ട്. ഇപ്പൊ വഴി സൈഡിലൊക്കെ നിൽക്കണം, അന്നും പൊന്നാങ്കണ്ണി ഒന്നല്ല, നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. ഇവിടെ നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിക്കൂല, പശു അടക്കാണ് കഴിക്കണത്. തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കേണ്ട ആ വക ചീരകളൊക്കെ. ഇപ്പൊ നമ്മ ഒരു വെള്ളപ്പൂ ഉണ്ടാവണ ഇതേപോലെയൊക്കെ, ഇതേപോലെ ഇല്ല, കരിമ്പച്ച കളറാണ്. അതിന് ജൈവ വളങ്ങൾ ഏത് വെള്ളം ഇട്ട് കൊടുക്ക, ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, കോഴിവളം, ഏത് വെള്ളം ഇട്ട് കൊടുക്ക. പിന്നെ ആ ജൈവ വളം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. രാസവളങ്ങൾ, രാസ കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിന് വല്ലാണ്ടുള്ള കീടങ്ങളുടെ ആക്രമണം ഇല്ല. പിന്നെ മഴ, ഇപ്പൊ വേനൽ കഴിഞ്ഞിട്ട് മഴ തുടങ്ങണ സമയത്ത് ചെറിയ ഒരു പുഴുക്കേട് പോലെ വരും, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വല്ല വേപ്പണയൊക്കെ അടിച്ചു കൊടുത്തതിനകത്ത് തന്നെ നന്നായിട്ട് വന്നോളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെ രാസവളങ്ങളും രാസകീടനാശിനികളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ഒരു ഗുണം കിട്ടൂല. മറ്റുള്ള യാതൊന്നും ഉപയോഗിക്കരുത്. കംപ്ലീറ്റ് ജൈവമായിരിക്കണം പൊന്നാങ്കണ്ണിയുടെ കൃഷി. ഈ വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് വളരും, പ്രത്യേകിച്ച് വളമൊന്നും ഇല്ലെങ്കിലും. അപ്പൊ ആളുകൾക്ക് ഈ ശരിക്കും ഇതിന്റെ കൃഷി രീതി അറിയില്ല. ആളുകൾ ഈ ചെടി ഇപ്പൊ ഇങ്ങനെ കിട്ടുമ്പോ, ഇപ്പൊ ഇത്രയുള്ള ചെടിയാണ് നമ്മൾ അഴിച്ചു കൊടുക്കണത്, വേര് പിടിപ്പിച്ച ചെടികൾ അഴിച്ചു കൊടുക്കണത്. അപ്പൊ ഇതിന് എത്രത്തോളം വളരും? ശരിക്കും പറഞ്ഞാൽ നമ്മ ഒരു പൂർണ്ണ വളർച്ച എത്തിയ ചെടി തന്നെയാണ് അവർക്ക് കൊടുക്കണത്. അവരെ നട്ടിട്ട് തൊട്ട് അഴിച്ച് പിന്നത്തെ ആഴ്ച കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് വേറെ ഇതേപോലെ നടാം. അങ്ങനെ അവർക്ക് കുറേ നട്ടെങ്കിലേ ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. നമ്മൾ അഴിച്ചു കൊടുക്കണ 25 തൈന്ന് വെച്ചാൽ ഇതേപോലത്തെ 25 എണ്ണം ഉണ്ടാവുള്ളൂ. ആ 25 എണ്ണം അവർ നട്ട് നട്ട് കുറേ ആക്കണം, എന്നാലേ അവർക്ക് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. പിന്നെ അധികം ചെടി വേണ്ടവർ നമ്മളോട് അധികം ചെടി മേടിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ഏതായാലും ഒരു ഇലക്കറി നമ്മൾ ഉപയോഗിക്കണം. പിന്നെ പൊന്നാങ്കണ്ണി ചീര തന്നെ ഉപയോഗിക്കലാണ് നല്ലത്. ഇത്ര ഔഷധ ഗുണമുള്ള ഈ ചീര തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നിൽക്കണ പോലെയല്ല, നല്ല ടേസ്റ്റുള്ള ചീരയാണിത്. നമുക്ക് തോരൻ വെക്കാം, പരിപ്പിട്ട് കറി വെക്കാം, പിന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോൾ ഇത് ഒരു അഞ്ചാറിന് ഇട്ടിട്ട് ആ വെള്ളം കുടിക്കുക. നമ്മളിപ്പോൾ പല ഇലകളൊക്കെ ഇട്ട് വെള്ളം കുടിക്കൂല, അതിനൊക്കെ പകരം ഉപയോഗിക്കുന്നത്. പിന്നെ കണ്ണിന് കംപ്ലൈൻ്റ് ഉള്ള ഒരു ജ്യൂസാക്കി കഴിക്കണേണ്. അത് രാവിലെ തന്നെ ഈ ഇലയും തണ്ടും കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് അരിച്ചു കുടിക്കണേണ്. അങ്ങനെ കുടിക്കേണ്ട. ഇനി ആവി കയറ്റിയിട്ട് ഇപ്പൊ നമ്മ ആവി കയറ്റിയിട്ട് ആ ഇല എടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെയും കഴിക്കാം. നമുക്ക് ചവച്ചാല് പച്ചനെ കഴിക്കണവരുണ്ട്. രാവിലെ തന്നെ കുറച്ചെടുത്തിട്ട് പച്ചനെ കഴിക്കണം. ഇതിപ്പോ നമ്മൾ കാണുന്ന ചീരയൊക്കെ വളരെ ചെറുതാണല്ലോ, അധികം ഹൈറ്റ് ഒന്നുമില്ല, വളരെ കുഞ്ഞതാണ്. അപ്പോ ഇതിന്റെ പാകം ഏത് പാകത്തിലാണ് ഇത് പറിച്ച് കഴിക്കേണ്ടത്? ശരിക്കും ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ഇത് കുറേ വലുതാകണമെന്ന്. പക്ഷേ ഇതിന്റെ കറക്റ്റ് പ്രായം ഇതാണ്. ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ്.
ഇതിനി ഒന്നും കൂടെ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഔഷധ ഗുണം കുറയും. ഈ പ്രായത്തിൽ തന്നെ നമ്മിത് കട്ട് ചെയ്ത് ഉപയോഗിക്കണം, എന്നാലാണിത് ഔഷധ ഗുണം കൂടുതലുള്ളത്. അല്ലാണ്ട് നമ്മിത് ഒന്നും കൂടെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഔഷധ ഗുണം കുറയും, ഇനി ടേസ്റ്റും കുറയും. മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് അത് കറക്റ്റ് അറിയില്ല. ശരിക്കും 30 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ചീരയാണ്. പിന്നെ ഇതിന്റെ അനോക്ക അന്യം നിന്ന് പോയതാണ്. ആളുകളെല്ലാം ആളുകൾക്ക് അറിയില്ലാണ്ട് അന്നൊക്കെ ആളുകൾ ഇത് ഉപയോഗിച്ചിരുന്ന ആ ടൈമിൽ ആളുകൾക്ക് കണ്ണിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അന്ന് പണ്ടുള്ള ഒരാരെങ്കിലും കണ്ണട വെക്കുമായിരുന്ന ഓരോ വളരെ അപൂർവമാണ് കണ്ണട വെക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ വീടിന്റെ ഒരു ഭംഗിയിൽ ഗാർഡന്റെ ഒക്കെ സൈഡിലൊക്കെ ഒരു അരികു പിടിപ്പിച്ചൊക്കെ നമുക്ക് ഇത് വളർത്താം. നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം ഈ പൊന്നാങ്കണി വളർത്താൻ വേണ്ടി ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ പൊന്നാങ്കണിയെ പറ്റിയും അല്ലെങ്കിൽ വേറെ ഏത് കൃഷി സംബന്ധമായിട്ടും വല്ല സംശയം ഉണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, സുൽഫത്ത് ഗ്രീൻ ഡയറി എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കയറി കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഔഷധ ചെടികളും ഫ്രൂട്ട് പ്ലാന്റും ഒക്കെ വീഡിയോ ഈ ചാനലിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ വീഡിയോസും കാണണം. ഒരുപാട് കൃഷികൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കൃഷിയിൽ നിന്ന് നമുക്കൊരു വരുമാനം എന്ന് പറയാനായിട്ട് കാര്യമായിട്ട് കിട്ടാറില്ല. എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് മുതൽ മുടക്കുള്ളതാണ് ഒരു കൃഷി എന്ന് പറയാൻ. ശരിക്കും എന്നെ രക്ഷപ്പെടുത്തിയത് ഈ പൊന്നാങ്കണി ചീര തന്നെയാണ്. കാരണം നമുക്ക് നല്ലൊരു വരുമാനം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വരുമാനം തന്നെയാണ് നല്ല വരുമാനം ഈ പൊന്നാങ്കണി ചീരയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പൊന്നാങ്കണി ചീരയെ കുറിച്ച് ഞാൻ ഗൂഗിളിൽ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ 2 പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ലാക്ടേഷൻ പീരീഡിൽ, അതായത് സ്ത്രീകൾ മുലകൂട്ടുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് സ്റ്റെം സെൽസിനെ ഉദ്ദീപിപ്പിക്കുകയും കൂടുതൽ മുലപ്പാലുണ്ടാവാൻ ഇത് കാരണമൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് മുലകൂട്ടുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അമ്മമാരുണ്ടെങ്കിൽ അവരിത് കഴിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് ഈ ചീര വളരെയധികം ഉപകാരപ്പെടും. പൊന്നാങ്കണി ചീരയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. ഈ ചീര വേണ്ട ആളുകൾക്ക് നമ്മുടെ സുൽഫത്ത് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.